എം എ ബേബി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എം എ ബേബി, വെറും ഒരു മിനിറ്റ് 17 സെക്കൻഡിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ഗവർണർ മടങ്ങുകയാണ്. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ നിയമസഭയോടും സഭാ സംവിധാനങ്ങളോടും ജനങ്ങളോടുമുള്ള ഒരു വലിയ മര്യാദകേടിന്റെ പ്രശ്നം വരുന്നില്ലേ ഈ അസാധാരണമായ സംഭവത്തിൽ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ അതിനോട് കൂട്ടിച്ചേർക്കേണ്ടത് സഭയോടും കേരളത്തിലെ ജനങ്ങളോടും കേരള സംസ്ഥാനത്തോടുമുള്ള അവഗണനയല്ല, ഭരണഘടനയോടുള്ള അവഗണനയുമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോ തന്റെ പ്രതിജ്ഞ പാലിക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധം അസപ്പതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, വ്യതിചലിച്ചു എന്നേ പറയുന്നുള്ളൂ. ഗവർണറെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് അസപ്പതിച്ചു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. വ്യതിചലിച്ച ഗവർണർ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇത് മുൻ സുപ്രീം കോടതി ജഡ്ജി ബോംബെയിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ ഇക്കാര്യം കേരള ഗവർണറുടെ ഈ ഭ്രാന്തമായ സമീപനത്തെയും ഭരണഘടനാ വിരുദ്ധമായ സമീപനത്തെയും കുറിച്ച് പറഞ്ഞതാണ്. അപ്പം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ പേരിന്റെ ഒപ്പം ഗവർണർ പദവിക്ക് വലിയ കളങ്കമുണ്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർമ്മിക്കപ്പെടും. വളരെ സങ്കടകരമാണ് അദ്ദേഹത്തിന്റെ ഈ തകർച്ച. ഇവിടെ ഗവർണർ കാണിക്കുന്ന ഈ രാഷ്ട്രീയം നിയമസഭയിലടക്കം കൃത്യമായി നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടേ? കാരണം ഇപ്പോൾ സാധാരണ നമ്മൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ചില ഗവർണർമാർ അത് ആ ഖണ്ഡിക വായിക്കാതെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒഴിവാക്കിയൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒഴിവാക്കി അതിന്റെ അവസാന ഒരു പാരഗ്രാഫ് മാത്രം വായിച്ച് പേരിന് വായിച്ച് അങ്ങ് പോകുമ്പോൾ അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൃത്യമായി ഇവിടെ തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ? ഇതിന് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്യുന്നതിന് വളരെ സവിശേഷമായ ചില സാഹചര്യങ്ങൾ നമുക്ക് ന്യായീകരിക്കാനും നമ്മൾ നിർബന്ധിതരാകും. ഉദാഹരണത്തിന് ഗവർണർക്ക് ഇത് വായിച്ച് അവസാനിപ്പിക്കാനുള്ള ശാരീരികമായ ശേഷിയില്ല, കുറച്ച് അവശത. ഗവർണർമാരൊക്കെ ആയിട്ട് നല്ല പ്രായമുള്ളവരും ഒക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അദ്ദേഹം ഉണ്ട്, സജീവമാണ്, ആക്റ്റീവാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാനും അദ്ദേഹം വരാൻ തയ്യാറാണ്. എന്നാൽ പറഞ്ഞുവന്ന ഇതാണ്, ഈ ഒരു ഗവർണർ തന്റെ പ്രസംഗം പൂർണ്ണമായി വായിക്കാതെ ഏതാനും ഭാഗം മാത്രം വായിച്ച് അവസാനിപ്പിക്കുന്നതും ചില അസാധാരണ സാഹചര്യങ്ങളിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ഗവർണർ ഒരു പ്രസംഗം മുഴുവൻ വായിച്ചു തീർക്കാൻ കഴിയാത്ത വിധം ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം മുൻകൂട്ടി പറയുന്നു, ഞാൻ അതിന്റെ കുറച്ച് ഭാഗം മാത്രം വായിച്ചിട്ട് പോകാം. അപ്പോ പിന്നെന്ത്, ഒരു വിഷയവുമില്ല, അങ്ങനെ ചെയ്യാം. ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും ശാരീരിക അവശത ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടോ എന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നുന്നില്ല. പിന്നെ ശാരീരികമായ അവശതയല്ലാതെ മാനസികമായ വല്ല അവശതയും അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത്തരത്തിൽ അത്യസാധാരണമായ സാഹചര്യത്തിൽ മാത്രമേ പ്രസംഗം മുഴുവൻ വായിക്കുക എന്ന ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലകളുടെ ഭാഗമായി വരുന്ന ഉത്തരവാദിത്വം അത് അദ്ദേഹം നിർവഹിക്കാതെ പോയതിന് എന്ത് വിഷയങ്ങളും അദ്ദേഹം നൽകുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഗവർണർമാർ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ്. ഇനി ഞാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആദ്യത്തെ അവസാനത്തെ ഓരോ വരിയും ഖണ്ഡികയും മാത്രം വായിച്ച് എന്റെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചു എന്നതിനെ കുറിച്ച് പത്രലേഖകരെ വിളിച്ചിട്ട് അദ്ദേഹം പ്രഭാഷണം വല്ലതും നടത്തുമെന്നുള്ള അറിഞ്ഞു? ഗവർണർമാർ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഗവർണർ എല്ലാ നിമിഷവും മാധ്യമങ്ങളെ കണ്ട് വാദോരാതെ സംസാരിക്കുന്ന ആൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഗവർണർ പദവിയെ ഇത്രത്തോളം അവഹേളിച്ച ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് എന്തോ വാശിയുള്ളത് പോലെ തോന്നുന്നു. നടക്കട്ടെ. നന്ദി. ശരി, വളരെയധികം നന്ദി ശ്രീ എം എ ബേബി പ്രതികരിച്ചതിന്.